हलो फ्रेंड्स विलेज रिकी वीडियो एल स्वागत नम्बर चानल वण के कई अब एल सब्सक्रैबेस नंदी सपोर्ट एल सब्सक्रैबेस नंदी अब नाम इन चाहे वीडियो फुल रेड गिपी आचयप अब नमुक वीडियो अब इधर नम्बर फुल रेड गपी ईर गपी हाइब्रिड पेटा इन प्रत्येक ഇതിന്റെ ആണിനാണെങ്കിൽ മെയിലിനാണെങ്കിൽ ഡോർസൽ വലുതായിട്ട് വരുന്നില്ല പിന്നെ അതിന്റെ ശരീരം മൊത്തം നല്ല കട്ടക്ക റെഡ് കളറാണ് വരുന്നത് പിന്നെ ഇപ്പോ ഈ കാണിക്കുന്നെന്ന് പറയുമ്പോൾ ഇത് ജുവനൈൽ സൈസ് ആണ് ഇത് ബ്രീഡിംഗ് പെയറിന് ഇതിന് വില വരുന്നത് 200 ടു 250 രൂപയാണ് വില വരുന്നത് നല്ല ഗുഡ് ക്വാളിറ്റി ഉള്ള ഒരു ഫിഷ് ആണ് ഈ ഒരു ഫുൾ റെഡ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഫിഷിനെ നമുക്ക് എവിടെ വേണാലും വളർത്താം പക്ഷെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഫിഷിന് നമ്മൾ നല്ല ഷെൽട്ടർ കൊടുക്കണം ഷെൽട്ടർ കൊടുത്തില്ലെങ്കിൽ ചത്തുപോകാനുള്ള സാധ്യത കൂടുതലാണ് ഒത്തിരി വെയിലും ഒത്തിരി തണുപ്പൊന്നും അടിക്കാൻ പാടില്ല അപ്പോൾ നമ്മൾ ഒരു ചെറിയ രീതിയിലെ ഷെൽട്ടർ നമ്മൾ കൊടുക്കണം പിന്നെ മഴവെള്ളം ഇതിനൊരു പ്രശ്നമാണ് മഴവെള്ളം വീണ് കഴിഞ്ഞാൽ തണുപ്പ് ടെമ്പറേച്ചർ മാറുകയും വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ മാറുകയും അപ്പം വെള്ളത്തിന് വേരിയേഷൻ വരികയും അങ്ങനെ മീനുകൾ ചത്തുപോകാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് മഴവെള്ളം വീഴാത്ത രീതിയിൽ ഒരു ഷെൽട്ടർ നിർമ്മിക്കുക പിന്നെ ഇതിൻ്റെ ഫുഡെന്ന് പറയുമ്പോൾ മൊയിനെ ആർട്ടിമിയ കൊടുക്കുന്നതാണ് നല്ലത് ആർട്ടിമിയ മൊയിനെയും കൊടുത്താൽ നല്ലതായിരിക്കും അത് നല്ലതാണ് അപ്പം അതിന് കൂടുതൽ കളറ് കിട്ടുകയും അത് നല്ല ഗുഡ് ക്വാളിറ്റിയിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ പറ്റും ഈ ഒരു ഫുൾ റെഡ് ബ്രീഡായി കുഞ്ഞുങ്ങളിറങ്ങിക്കഴിഞ്ഞാൽ 10-15 കുഞ്ഞുങ്ങളെ നമ്മൾക്ക് കിട്ടും അതിന് നമ്മൾ മൊയിന മൈക്രോവേംസ് അങ്ങനെയുള്ള ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫുൾ റെഡ് പെട്ടെന്ന് കയറി വളരുകയും പെട്ടെന്ന് നല്ല സൈസാവുകയും ചെയ്യും ഇതിനെ നമുക്ക് ഫ്രിഡ്ജ് കേസിൽ വളർത്താം പിന്നെ അല്ലാതെ ഷീറ്റ് ഗ്രൗണ്ട് കുഴിച്ചിട്ട് അവിടെ നമുക്ക് ഷീറ്റ് ഇറക്കിയാൽ വളർത്താം നമുക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ ഷെൽട്ടർ വേണം ആ ഒരു പ്രശ്നം മാത്രമേ വരുന്നുള്ളൂ അപ്പം നല്ലതായിട്ട് നോക്കാമെങ്കിൽ ഇതിന് നല്ല ക്വാളിറ്റി കിട്ടും ഫുഡൊക്കെ നല്ല ഫുഡ് കൊടുക്കാമെങ്കിൽ നല്ല ക്വാളിറ്റി കിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിമിയ മൊയിനെ കൊടുക്കുമെങ്കിൽ അടിപൊളിയായിട്ട് വളരും പെട്ടെന്ന് സൈസ് ആവുകയൊക്കെ ചെയ്യും പിന്നെ ഇതിൻ്റെ കുഞ്ഞുങ്ങളിറങ്ങുമ്പോൾ കുഞ്ഞുങ്ങളെ നമ്മൾ നന്നായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് സൈസാവും പിന്നെ ഇതിൻ്റെ കുഞ്ഞിനെ ഐഡൻറ്റിഫൈ ചെയ്യാറാകുമ്പോഴത്തേക്കും നമ്മൾ ലൈനേജ് നോക്കി മാറ്റി മാറ്റി സെപ്പറേറ്റ് ഫീമെയിലും മെയിലും സെപ്പറേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഫുഡും കിട്ടും അപ്പം നല്ല ക്വാളിറ്റിയിൽ ഇറങ്ങി വരും പിന്നെ ഈ ഫുൾ റെഡിനെ ഫ്രിഡ്ജ് കേസിൽ നമുക്ക് വളർത്താം പിന്നെ വലിയ സ്പേസ് ഉള്ളിടത്ത് നമുക്ക് വളർത്താം വലിയ സ്പേസ് ഉള്ളിടത്ത് വളർത്തി കഴിഞ്ഞാൽ ബ്രീഡാവാൻ ഇച്ച് പാടാണ് അപ്പം സ്പേസ് പ്രശ്നം കാരണം അപ്പം ബ്രീഡാവാൻ സാധ്യത കുറവാണ് അപ്പം കുറച്ച് സ്പേസ് ഉള്ളിടത്ത് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ബ്രീഡാവുകയും കുഞ്ഞുങ്ങളെ പെട്ടെന്ന് തരികയും ചെയ്യും അപ്പോൾ പിന്നെ നമ്മളിതിന് ബ്രീഡിംഗ് കേജ് വെക്കണം ബ്രീഡിംഗ് കേജ് വെച്ചില്ലെങ്കിൽ അതിൻ്റെ കുട്ടികളെ തിന്നാൻ സാധ്യത കൂടുതലാണ് ഇല്ലെങ്കിൽ പിന്നെ കുട്ടികൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒളിച്ചിരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ആ ടാങ്കിൽ സെറ്റ് ചെയ്യണം അങ്ങനെയൊക്കെ ചെയ്യാമെങ്കിൽ ഒത്തിരി കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടി ആ കുഞ്ഞുങ്ങളെ അവർ കഴിക്കാതിരിക്കുകയും ചെയ്യും പിന്നെ നമ്മൾ ഈ ഫുൾ റെഡിനെ ബ്രീഡ് ചെയ്യാനിടുമ്പോൾ ഒരു ഫീമെയിലിന് 2 മെയിൽ എന്ന റേഷ്യോയിലാണ് ഇടേണ്ടത് അപ്പം പെട്ടെന്ന് ബ്രീഡാവുകയും പിന്നെ കുഞ്ഞുങ്ങളെ പെട്ടെന്ന് ഇറക്കുകയും ചെയ്യും അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ല സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ബോക്സിൽ കമൻറ്റുകൾ അറിയിക്കുക അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബൈ